ഭാര്യയെ കണ്ടില്ലല്ലോ. അവള് വരുമ്പോഴേക്ക് നമുക്ക് ഈ പുല്ല് അത്രയും ചെത്തിയെടുക്കണം. ദേ വരുന്നുണ്ട്. ഇപ്പൊ വഴക്ക മുണ്ടാണ്ട് പുല്ലരിഞ്ഞോളി. അല്ല, ഞാൻ ഇന്നലെ കണ്ടുവച്ച പുല്ല് മുഴുവൻ അരിഞ്ഞെടുത്തു. ഇത് വലിയ ചതുവായി പോയി. ആടാരുടെയും സ്വന്തമൊന്നും അല്ല. ആഹാ, അമ്പടി. നാണമില്ലല്ലോ ഞാൻ കണ്ടുവച്ച പുല്ല് അരിഞ്ഞെടുക്ക. ആദ്യം വരുന്നവർ അരിഞ്ഞെടുക്കും. അതാ മുറ. ഓ, ഒരു മുറ. ഈ കാട്ടിൽ പുല്ല് എത്തിയിട്ടില്ലടി. കണ്ണുള്ളവർ നോക്കി ഇനിയും കാണും. ചെല്ലെ ചെല്ലെ, ഇപ്പൊ കിട്ടും. മലദൈവങ്ങളെ തകായിച്ചു. നല്ല കിളുന്ന പുല്ല്. അവളുമാരരിഞ്ഞതിന്റെ ഇരട്ടി അരിയണം. മുടിഞ്ഞു പോവാനെ കൊണ്ട്. ഇതിന് മൂർച്ചയുമില്ലല്ലോ. ഇവിടെങ്ങും കല്ലുമില്ലല്ലോ തേക്കാൻ. ആ, ഇതിനിടയിൽ ഉണ്ടല്ലോ ഒന്ന്. ഉണ്ട് ഒന്നാം തരം കല്ല്. പുല്ലിനടിയിൽ തന്നെ കിടക്കുക. അരിവാല തേക്കാൻ പറ്റിയ കല്ല്. അയ്യോ, ചോര! ദൈവമേ, എന്താണ് ഇതിന്റെ അർത്ഥം? അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാൻ വരുന്നു. അതാ എടാട്ട തിരുമേന് കുളിയും കഴിഞ്ഞു വരുന്നു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്. കല്ലിന്ന് ചോര ഒഴുകി. എവിടെ തോന്നണം? കാണട്ടെ. നോക്കിയാലും എന്താ അത്ഭുതം! തിരുമേനി, എന്താണ് ഇതിന്റെ കാര്യമെന്ന് ഒന്ന് കൽപ്പിച്ചാൽ. മഹാമായ ഈ നാടിനെ അനുഗ്രഹിക്കാൻ അവതരിച്ചു എന്ന് തന്നെ സംശയമല്ല. ഈ നാട്ടിന്റെ ഭാഗ്യോദയം തന്നെയാണിത്. അവിടുന്ന് കൽപ്പിക്കുന്നത് അടിയങ്ങൾക്ക് പിടികിട്ടുന്നില്ല തിരുമേനി. ആർക്കും പിടികിട്ടാത്ത മഹാ അത്ഭുതമാണല്ലോ ഇത്. നിങ്ങൾ ഇവിടെ നിക്കിൻ. നോമില്ലത്ത് പോയിട്ട് നൊടിയിടയിൽ മടങ്ങി വരാം. മാറി നിൽക്കിൻ. നാം പൂജയ്ക്കുള്ള നൈവേദ്യമായിട്ട് വന്നിരിക്കുക. ഓ, നൈവേദ്യം വെച്ച് പൂജിക്കാനുള്ള പാത്രം എടുക്കാൻ മറന്നുപോയി. ബദ്ധപ്പാടിൽ അക്കഥ മറന്നു. ഇനി എന്താ ചെയ്യുക? ആ ചിരട്ട ഇങ്ങ് എടുക്കും. അത് മതിയെന്നായിരിക്കും ദേവി നിശ്ചയം. ഇങ്ങ് എടുക്കൂ. അമ്മേ ഭഗവതി, ഈ എളിയ നൈവേദ്യം സ്വീകരിച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ. തിരുമേനി, ഇതിന്റെ പൊരുൾ എന്താണെന്നറിയാൻ അടിയങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പുണ്യം ചെയ്തവരെ, ജഗന്മാതാവായ സാക്ഷാൽ പരാശക്തിയുടെ ചൈതന്യമാണ് ഈ ശിലയിൽ കുടികൊള്ളുന്നത്. വേന്തനാടിന്റെ പുണ്യപരിഭാഗം കൊണ്ട് വിശ്വജനനിയായ മഹാമായ ഈ രൂപത്തിൽ ഇവിടെ സന്നിധാനം ചെയ്യുന്നു. വഴിയാമണ്ണം ദേവിയെ ആരാധിച്ചും പൂജിച്ചും ഭജിച്ചും കഴിഞ്ഞാൽ ഭാവിയിൽ ഈ നാടിന് ഒരാപത്തും ഉണ്ടാവില്ല. അമേ ഭഗവതി, പ്രസീ 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 പ്രസീ. സാക്ഷാൽ പരാശക്തി തന്നെയാണ് ഇവിടെ ശിലാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചേർന്ന് കാണുന്ന ശില അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ. അതിനാൽ ലക്ഷ്മീനാരായണ സാന്നിധ്യമാണ് ഇവിടെ കാണുന്നത്. വേന്തനാടിന്റെ മഹാഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാ? ഏത് നിലയിലാണ് ഈ ദിവ്യ സാന്നിധ്യത്തെ പൂജിക്കേണ്ടതെന്ന് കൂടി നോക്കൂ കണിയാരി. ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ സങ്കല്പങ്ങളിൽ ഏതെങ്കിലും നിലയിലാകാം. എങ്കിലും ലക്ഷ്മീനാരായണ രൂപത്തിൽ ആരാധിക്കുന്നത് അധികം നന്ന. ഇങ്ങനെ തന്നെ ആകട്ടെ. എന്താ, നമുക്ക് വിരോധമല്ല. ഒരു കാര്യം, വേന്തനാട് ഗ്രാമത്തിന്റെ പുണ്യപരിഭാഗം കൊണ്ട് സിദ്ധിച്ച ഈ അനുഗ്രഹം ഗ്രാമത്തിന്റെ പൊതു സ്വത്തായിരിക്കണം. സംശയമില്ല. ഇന്ന് ഇവിടെ കൂടിയ 9 നമ്പൂതിരി ഇല്ലക്കാരും ചേർന്ന് ദേവിക്ക് ക്ഷേത്രം പണിയിരിക്കണം. ദേവിയെ ആദ്യമായി കണ്ട ഇടാട്ട് നമ്പൂതിരി തന്നെ ശാന്തിക്കാരനാവുകയും വേണം. എന്താ, അങ്ങനെ തന്നെയാണ്. അന്ന് ആദ്യമായി ആ ശില കാണപ്പെട്ട സ്ഥലമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തം.
എന്തെന്ത് മഹാത്ഭുതങ്ങൾ നടന്ന ക്ഷേത്രമാണ് വില്വമംഗലത്ത് സ്വാമിയാണ്. ആദിശങ്കരൻ തുടങ്ങിയ അവതാര പുരുഷന്മാരുടെ പാദസ്പർശം കൊണ്ട് ഇവിടം പവിത്രതരമായി. പരമഭാഗവതനായ വില്വമംഗലത്ത് സ്വാമിയാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്ര സന്നിധാനത്തിൽ എത്തുന്നത്. ഈ തീർത്ഥക്കുളത്തിൽ സ്നാനം കഴിഞ്ഞതിന് ശേഷം മതി ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നു. നമ്മുടെ സ്നാനത്തിന് ശേഷം നിങ്ങളുടെ കൽപ്പന പോലെ. ശിഷ്യ ഇത് കാണുക, ഈ കുളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ദേവി വിഗ്രഹമാണ്. ഇതിനു വേണ്ടിയാവണം പരാശക്തി നമ്മെ ഇങ്ങോട്ട് ആനയിച്ചു. ഇതിനെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ധർമ്മം. വരി. ശാന്തി വരുത്തുന്നതിനായി ഇവിടെ വസിച്ചായി. ഭൂതപ്രേതാദികളുടെ ആവേശത്തിൽ നിന്ന് ആശ്രിതർക്ക് അഭയമരുളുന്ന അനുഗ്രഹദായിനിയായി വിരാജിച്ചായി. ഭദ്രകാളി, മഹേശ്വരി, മായാസ്വരൂപിണി, പാഹിമാം പാഹിമാം. അന്ന് വില്വമംഗലത്ത് സ്വാമിയാർ പ്രദർശിച്ച ദേവിയാണ് ഇന്ന് കിഴുക്കാവിലമ്മ. വില്വമംഗലത്ത് സ്വാമിയാർ കുംഭമാസത്തിലെ മകം നാളിൽ ദേവീദർശനം ലഭിച്ചതുകൊണ്ട് മകം തൊഴിൽ ഇന്നും ഇവിടെ അതിപ്രധാനമായി കേട്ടപ്പെട്ടു.